ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്ദേ ഭാരതിൽ കയറി ഒന്ന് ഗുരുവായൂർ വരെ പോയാലോ. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഇന്ന് കൃഷ്ണ വത്സം റീജൻസി എന്ന നോർത്ത് നടയിലുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരിലെ വളരെ വളരെ അടുത്താണ്, ഇൻഫാക്റ്റ് നോർത്ത് നടയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോട്ടലാണിത്. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് റീസണബിൾ റേറ്റ്സിൽ നമുക്ക് ഈ റൂം കിട്ടും. സോ ഐ വുഡ് recommend this hotel for everybody. So നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറിയാൽ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലക്കുളം കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോർത്ത് നടയിലോട്ട് പ്രവേശിക്കും. നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പല നടയിലാണ്, നമ്മൾ നോർത്ത് നടയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ നോർത്ത് നടയിൽ കൂടി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ചെരുപ്പും ബാഗും ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം നമുക്ക് 1000 rupees എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത്. പോയി അന്വേഷിക്കണം. ലാസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കിഴക്കേ നടയിലാണ്, അതുവഴിയാണ് അകത്തോട്ട് പോയത്. സോ ഇത്തവണ നമ്മൾ നോർത്ത് നടയിൽ കൂടി അകത്തോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല, പക്ഷേ എനിവേ വി ടുക്ക് ദി സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ്സ്. സോ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. സോ നല്ല നല്ല വൈബാണ് ഇവിടെ. പിന്നെ ഇവിടെ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു നൃത്ത പരിപാടി നടക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് നേരം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അകത്തോട്ട് പോകാനായിട്ട് പിന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. സോ ഇവിടെ എപ്പോൾ വന്നാലും നമുക്കൊരു ഭയങ്കര ഒരു മനസ്സിന് സന്തോഷവും ആശ്വാസവും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടൈം ഞങ്ങൾ കൃഷ്ണ ഇൻ കിഴക്കേ നടയിലാണ് താമസിച്ചത്. സോ ഇപ്രാവശ്യം നമ്മൾ വടക്കേ നടയിലുള്ള കൃഷ്ണ വത്സത്തിൽ താമസിച്ചിട്ടാണ് ഗുരുവായൂർ ദർശനം നടത്തുന്നത്. എല്ലാം വളരെ കൺവീനിയൻ്റ് ആണ്. സോ നമുക്ക് ഗുരുവായൂരിലെ അപ്പോൾ മറ്റ് കാഴ്ചയായി ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നാളെ വീണ്ടും ഒരു ദർശനത്തിന് വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, മറ്റൊരു നല്ല ദിവസം ഗുരുവായൂരിൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ റെഡിയായി. എൻ്റെ സിസ്റ്റർ അഷ്ടപതി പഠിക്കുന്നുണ്ട്. പിന്നെ വലിയ തിരക്ക് രാവിലെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അമ്പല നടയിൽ നിന്ന് തന്നെ അഷ്ടപതി ചൊല്ലാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു. അത് വളരെ വളരെ മനസ്സിന് സന്തോഷം നൽകി. അപ്പോൾ നമുക്ക് കല്യാണം കാണാതെ എന്തോന്ന് ഗുരുവായൂർ ദർശനം. സോ അതും കണ്ടു, നമുക്കൊരു നല്ല കല്യാണവും കാണാൻ സാധിച്ചു. അപ്പോൾ വധുവരന്മാർക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. സോ അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു ദിവസമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂരിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ തോന്നുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും ഞങ്ങളിവിടെ കണ്ടു. വളരെ മനോഹരമായ ഒരു ദിവസം. മഴ നമ്മളെ വളരെ സഹായിച്ചു. ഒട്ടും തന്നെ മഴയില്ലായിരുന്നു. സോ അതുകൊണ്ട് നന്നായി ദർശനം ചെയ്യാൻ സാധിച്ചു. ഇവിടെ നിന്നും ഞങ്ങൾ എറണാകുളത്തെ ബോൾഗട്ടി പാലസിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ. ബൈ ബൈ.